ഉണ്ടാക്കാൻ പോകുന്നത് ചെറുനാരങ്ങ അച്ചാറാണ്. അതിനു വേണ്ടി ഞാനിവിടെ 10 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ആവി വേവിച്ചെടുക്കാം. ഇത് അടിയിൽ കുറച്ച് വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ സ്റ്റീമർ വെച്ചിട്ടാണ് ഞാൻ ആവി കയറ്റുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം, നല്ലോണം ആവി വന്നിട്ട് നാരങ്ങയുടെ കളറെല്ലാം മാറിയിട്ട്. ഇതൊന്ന് തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റ് ആകണം തൊലി. ഇത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തളിഞ്ഞത് ശേഷം തുടച്ച് ഒരു കിച്ചൺ ടവൽ കൊണ്ട് നല്ല കോട്ടൻ തുണി കൊണ്ട് തുടച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കിച്ചൺ ടവലിനെ കൂടി തുടച്ച് വെച്ചിട്ടുണ്ട്. നന്നായി ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്, പാത്രത്തിലും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. നന്നായി തുടച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആകണം. ഇത് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇത് ഗ്ലാസിൻ്റെ ബൗളെടുത്ത് ഇതിലേക്ക് കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചാറൊക്കെ പോകും. പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കത്രിക ഉപയോഗിച്ച് നടുവ് പിളർന്ന ശേഷം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്താൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ 4 പീസ് ആക്കുന്നത്, ഒരു പകുതി. അതുപോലെ ഇത് ഒന്നും കൂടി കട്ട് ചെയ്ത് കാണിച്ചുതരാം. കത്തി കൊണ്ടും കട്ട് ചെയ്യാം. ഇതേപോലെ കത്രിക പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വെള്ളം ഒട്ടും തന്നെ കളയരുത്. ഞാൻ മൊത്തമായിട്ടും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നാരങ്ങയിലെ വെള്ളമാണിത്. ഇതിലേക്ക് ഇതേ വലുപ്പത്തിലാണ് ഞാൻ മുറിച്ച് വെച്ചത്, കണ്ടേ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ഇടുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. ഒട്ടും തന്നെ സ്പൂണിലൊന്നും വെള്ളമുണ്ടാകാൻ പാടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ടേബിൾ സ്പൂണാണ് ഉപ്പ് ചേർക്കുന്നത്. ഇത് നന്നായി ഇത് മിക്സാക്കിയിട്ട് ഒരു 15 മിനിറ്റ് ഇത് വെച്ച് അടച്ച് വെക്കാം. കുറച്ചും കൂടി മുളക് പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി നല്ല മുളക് പൊടി ഇടുന്നുണ്ട്. മൊത്തത്തിൽ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. നന്നായി മിക്സാക്കി കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് ഇതേപോലെ തന്നെ വെക്കാം. ഇങ്ങനെ വേവിച്ചെടുത്താൽ ഒട്ടും തന്നെ ചെറുനാരങ്ങക്ക് കയ്പുണ്ടാവുകയില്ല. ഇവിടെ ഞാൻ കുരുവില്ലാത്ത ചെറുനാരങ്ങ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുവിളെടുക്കുക. കുരുവുള്ളത് റിമൂവ് ചെയ്യണം കുരു, എന്നാലേ ഇതിൻ്റെ കയ്പ് രസം പോകും. വേവിച്ചെടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും.
ഇരുപതല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് നാല് പച്ചമുളക് എടുത്തത്. നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ ഇതിനും കൂടുതൽ എടുക്കാം. ഇത് നന്നായി കഴുകി തുടച്ചതിന് ശേഷം, ഒട്ടും തന്നെ വെള്ളമില്ലാതെ തുടച്ചതിന് ശേഷം ചെറുതായി മുറിച്ചെടുക്കാം. പാത്രം വെച്ച് അതിലേക്ക്, അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം. അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതിൻ്റെ പച്ചമുളക് പോകുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകരുത്, ഉലുവ കൂടിയാൽ കയ്പ്പ് രസം വരും. തീ ഓഫ് ചെയ്യാം. ഇതൊരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അടച്ചൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാം. പാത്രത്തിൽ ഇവിടെ ഞാൻ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ നല്ലെണ്ണയാണ്, ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം ഇവിടെ ഞാൻ കുറച്ച് ചൂടായതിനു ശേഷം ഒരു ചെറിയ രണ്ട് വറ്റമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ചേർക്കണം. ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തു ഇട്ട് കൊടുക്കാം. പച്ചമുളകും എല്ലാം മുന്നിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് നീക്കി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതിന് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുളക് ഇതാക്കി വെച്ച കാരങ്ങ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സാക്കി കൊടുക്കാം. ഒരിക്കലും തീ ഓൺ ആക്കരുത്, തീ ഓഫ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഇവിടെ 10-15 ഈത്തപ്പഴം കുരുകൾ എന്നിവ വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വൈറ്റ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. നന്നായി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നന്നായി അരച്ചിട്ടുണ്ട്, പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വിനാഗിരിയും ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഞാൻ ഇവിടെ 1 ഗ്ലാസ് വിനാഗിരിയാണ് ഒഴിച്ചത്. ഒഴിച്ചിട്ട് മൊത്തമായി ഒന്ന്
ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നോക്കട്ടെ, കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട്. നന്നായി മിക്സാക്കി കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഈത്തപ്പഴം വേണമെങ്കിൽ ഇടാം. ഇവിടെ 15 എണ്ണം ഇട്ട് ഇതാ കറക്റ്റ് പാവം. 1 ഗ്ലാസ് വിനാഗിരിയും ഇനി കട്ടിയാകും. എണ്ണമെടുത്ത് വിനാഗിരിയും കുറച്ച് കൂടുതലായി ഒഴിക്കാം. ഇതിനി 1 ഗ്ലാസ് ബോളിൽ ഗ്ലാസ് ജാറിൽ ഇട്ട് സൂക്ഷിക്കാം. ഒരിക്കലും പ്ലാസ്റ്റിക് ജാറിൽ അച്ചാർ സൂക്ഷിക്കരുത്. നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇത് ഞാൻ 1 ഗ്ലാസ് ജാറിലാണ് ഉപയോഗിച്ച് സൂക്ഷിക്കുന്നത്. ഇത് എത്ര മാസം വേണമെങ്കിലും ഉപയോഗിക്കാം. കേറുമ്പോൾ ഒട്ടും നനവുണ്ടാവരുത്. ഗ്ലാസ് എടുക്കുന്ന സൂക്ഷിക്കാൻ വെക്കുന്ന പാത്രം ഒന്നും ഒട്ടും നനവുണ്ടാവരുത്. ഇനി മറ്റൊരു ഡിഷസുമായി വരുന്നവര്. താങ്ക് യു.